ഹായ് സുഹൃത്തുക്കളെ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേറ്ററ്റിൻ്റെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് നമ്മൾ ഇന്ന് തുടങ്ങി വെക്കുകയാണ്. ജന്തുലോകം, നമ്മൾ ഒരു പക്ഷേ പ്ലസ് ടുവിനൊക്കെ സയൻസ് പഠിച്ചവരുണ്ട്, സയൻസ് പഠിക്കാത്ത കുട്ടികളും അധ്യാപക വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. ഇത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ജന്തുക്കളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. അത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഒന്ന് കാണുകയും അതോടൊപ്പം തന്നെ നോട്ടുകൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് വായിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്കായിട്ടുള്ള ചില കോൺസെപ്റ്റ്സുകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ പാഠഭാഗം കടന്നു വരികയും നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് അത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ശരിയായ ഉത്തരം എഴുതാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് ഈ ഒരു ജന്തുലോകം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആ ടോപ്പിക്ക് ഒരല്പം കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് എന്തൊക്കെയാണ്, കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ. ജന്തുലോകം എന്ന് പറയുമ്പോൾ വളരെ വൈവിധ്യമായിട്ടുള്ളതാണ്. നമ്മൾ സസ്യലോകത്തിലും നമ്മൾ കണ്ടു, അതുപോലെയാണ് ജന്തുലോകം വളരെ വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധയോടുകൂടി നമുക്ക് ആ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാം. ജന്തുലോകത്തിനകത്ത് നമുക്കറിയാം, ജീവജാലങ്ങൾ അവയുടെ ഷേപ്പും അതുപോലെ തന്നെ കോശങ്ങളുടെ എണ്ണവും ആകൃതിയും ഒക്കെ അടിസ്ഥാനമാക്കി വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ നമ്പർ ഓഫ് സെൽസിനെ അടിസ്ഥാനമാക്കി, കോശങ്ങളുടെ, കോശങ്ങൾ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന നിർമ്മാണ ഘടകമാണ്, ഒരു യൂണിറ്റാണ്, ബേസിക് യൂണിറ്റ് ഓഫ് ഓർഗാനിസം. ജീവികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിർമ്മാണ ഘടകത്തിനെയാണ് എന്ത് വിളിക്കുക, കോശം അഥവാ സെൽ എന്ന് വിളിക്കുന്നത്. ആ സെല്ലുകൾ, ഒരു സെല്ല് മാത്രമുള്ള ജീവികളുണ്ട്, അതേസമയം ഒരുപാട് ലക്ഷക്കണക്കിന് സെല്ലുകൾ കൊണ്ട് നിർമ്മിതമായ ശരീരമുള്ള ജീവികളും ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഏകകോശ ജീവികൾ, ഉദാഹരണത്തിന് അമീബ, പാരമീസിയം, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലേ, സ്കൂൾ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അമീബ, പാരമീസിയം, യുഗ്ലിന പോലെയുള്ള ഏകകോശ സസ്യ ജന്തുക്കളുണ്ട്. അതുപോലെ തന്നെയാണ് ക്ലാമിഡോമോണാസ് എന്നൊക്കെ പറയുന്നത് ഏകകോശ സസ്യമാണ്. അപ്പോൾ സസ്യങ്ങളായാലും ശരി ജന്തുക്കളായാലും ഏകകോശം, ഒരു കോശം കൊണ്ട് മാത്രം നിർമ്മിതമായ ആ കോശത്തിനകത്ത് എല്ലാ പ്രവർത്തനങ്ങളും, അതായത് സാധാരണ ബഹുകോശ ജീവികളിൽ നടക്കുന്നത് പോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരൊറ്റ കോശത്തിനകത്ത് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ എന്നറിയപ്പെടുന്ന ആ ഒരു വിഭാഗം. അമീബ, പാരമീസിയം, യുഗ്ലിന പോലെയുള്ള ജീവികളാണ്. അപ്പോൾ ഈ അതിസൂക്ഷ്മമായ ജീവികൾ, ചിലപ്പോൾ ഈ ഏകകോശ ജീവികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എന്ത് ഉപയോഗിക്കേണ്ടി വരുന്നത്, മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ ആ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം എന്ന് പറയും, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത്തരം സൂക്ഷ്മജീവികളെ, വളരെ ടൈനി ആയിട്ടുള്ള ഓർഗാനിസത്തിനെ വലുപ്പത്തിൽ കാണുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ആ മൈക്രോസ്കോപ്പിലൂടെ ആയിരിക്കും നമ്മൾ കാണുക. അപ്പോൾ ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിന് പറയുന്നൊരു പേരുണ്ട്, അതിനെയാണ് നമ്മൾ യൂണി സെല്ലുലാർ ഓർഗാനിസം എന്നാണ് പറയുക. യൂണി സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകകോശ ജന്തുക്കൾ, യൂണി സെല്ലുലാർ. ഒരു ജീവിയുടെ ശരീരത്തിൽ ഒരു കോശം മാത്രമേ ഉള്ളൂവെങ്കിൽ അത്തരം ജീവികൾക്കെന്ന് പറഞ്ഞവരാണ് യൂണി സെല്ലുലാർ. അപ്പോൾ ഒന്നിലധികമുള്ള ബഹുഭൂരിപക്ഷം ജീവികളും ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ്, അതാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഏകകോശ ജന്തുക്കളുമുണ്ട്, ബഹുകോശ ജന്തുക്കളുമുണ്ട്. ഏകകോശ ജന്തുക്കൾക്ക് ഉദാഹരണമാണ് അമീബ, യുഗ്ലിന, പാരമീസിയം. ഒന്നിലധികം കോശങ്ങളോടുകൂടിയ ജീവികളെയാണ് ബഹുകോശ ജീവികൾ അഥവാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ സസ്യങ്ങളും അതുപോലെ തന്നെയാണ്, യൂണിസെല്ലുലാർ പ്ലാന്റ്സും ഉണ്ട്, മൾട്ടിസെല്ലുലാർ ഉണ്ട്. ജന്തുക്കളും അതുപോലെ തന്നെയാണ്, യൂണിസെല്ലുലാർ ആനിമൽസും ഉണ്ട്, മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ഉണ്ടായിട്ടുള്ളത്, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ. ഏകകോശ ജീവികളെന്നും ബഹുകോശ ജീവികളെന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു ജീവിയുടെയും ബേസിക് സ്ട്രക്ചറാണ് എന്താണ്, സെൽസ് എന്നാണ് പറയുന്നത്. ഇത്തരം സെല്ലുകൾ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് ടിഷ്യൂസ്. എ ഗ്രൂപ്പ് ഓഫ് സെൽസ്
ഒരു കൂട്ടം കോശങ്ങൾ അതൊരു കോമൺ പർപ്പസിന് വേണ്ടി ആയിരിക്കും ഒരു പൊതുവായ ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടം കോശങ്ങൾക്ക് പറയുന്ന പേരാണ് ടിഷ്യൂസ് അപ്പോൾ ലെവൽസ് ഓഫ് ഓർഗൻസ് ഓർഗാനിസം ഒരു ജീവിയുടെ ഘടന നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് സെല്ല് സെല്ലിന് താഴെയുണ്ട് കേട്ടോ അത് പിന്നെ അജീവിയമായിട്ടുള്ള ഘടകമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ അതായത് ആറ്റം മുതൽ വേണേൽ തുടങ്ങാം ആറ്റം അല്ലേ മോളിക്യൂൾ പിന്നീട് ആ സെല്ലിലേക്ക് വരുന്ന അപ്പോൾ മോളിക്യൂൾ അതിന് ശേഷം മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അവിടെ ജീവനില്ലാത്ത സാധനമാണ് അതേസമയം ഒരു സെല്ലെന്ന് പറയുമ്പോൾ ജീവനുള്ള ഒരു ബേസിക് യൂണിറ്റാണ് സെല്ല് അത് കഴിയുമ്പോഴേക്കും അതിനേക്കാൾ കൂടുതൽ സെല്ലുകൾ ചേർന്ന ഒരു പൊതു ഫംഗ്ഷന് വേണ്ടിയുള്ള ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടം സെല്ലുകൾ ചേർന്നപ്പോൾ അതിനെയാണ് ടിഷ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുക കലകൾ കോശം പിന്നെ കലകൾ സെൽസ് ടിഷ്യൂസ് ഇനിയും ഒരു കൂട്ടം ടിഷ്യൂസ് ഒരു കൂട്ടം കലകൾ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിലേക്ക് വരുമ്പോൾ അതിനെയാണ് ഓർഗൻ അവയവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക ഓർഗൻ ഇപ്പോൾ നമുക്ക് മൗത്ത് ദാറ്റ് ഈസ് അൻ ഓർഗൻ വായ ഒരു അവയവമാണ് ഇപ്പോൾ ഈസോഫാഗസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്റ്റൊമക്ക് ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലേ ഇതൊക്കെ തന്നെ ഓരോ അവയവങ്ങളാണ് ഇനി അവയവങ്ങൾ ചേർന്ന് വരുമ്പോൾ അതിനെ ഓർഗൻ സിസ്റ്റം അവയവ വ്യവസ്ഥ എന്ന് പറയും അവയവ വ്യവസ്ഥ ഏറ്റവും അവസാനമാണ് ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ജീവി എന്ന പേരിൽ അറിയപ്പെടുക അപ്പോൾ സെല്ലിലാണ് തുടങ്ങുന്നത് സെൽസ് ആ ദെൻ ടിഷ്യൂസ് കലകൾ പിന്നെ ഓർഗൻ അവയവങ്ങൾ പിന്നെ ഓർഗനുകൾ ചേർന്നുണ്ടാകുന്നവയാണ് അവയവ വ്യവസ്ഥ ഓർഗൻ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നു ഉദാഹരണത്തിന് നമുക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥ ആഹാരം ദഹിച്ച് പൂർണ്ണമായി ദഹിച്ച് ആ ശരീരത്തിനാവശ്യമായ ഘടകങ്ങൾ സ്വാംശീകരിക്കപ്പെടുന്ന ആ പ്രക്രിയ ദഹന വ്യവസ്ഥയാണ് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കറിയാം വായ വാ മാത്രം മതിയോ ദഹനത്തിന് പോരാ അപ്പോൾ അവിടെ മൗത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസോഫാഗസ് സ്റ്റോമക്കുണ്ട് പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട് റെക്റ്റമുണ്ട് ഏനസ് ഉണ്ട് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ചേരുമ്പോഴാണ് അവയവ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് അപ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ രക്തപര്യന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള വ്യവസ്ഥകളിൽ അവയവ വ്യവസ്ഥകളാണ് കുറേ അവയവങ്ങൾ ചേർന്ന ഒരു പൊതുധർമ്മമായിരിക്കും അതിനെയാണ് ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുക പോകട്ടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ഹ്യൂമൻ ബോഡി നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെക്കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള സെല്ലുകളുണ്ട് അപ്പോൾ സെല്ല് അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് അത് കഴിഞ്ഞ് ടിഷ്യൂ ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷേ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സെൽസുകൾ ഉണ്ടാകും ഉദാഹരണം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ മസിൽ സെല്ലുകൾ മസിലുകളുണ്ട് ഈ മസിലുകളിൽ നിർമ്മിതമായിരിക്കുന്ന പ്രത്യേകതരം മസിൽ സെല്ലുകളുണ്ട് മസിൽ സെല്ലുകൾ തന്നെ പലതരത്തിലുണ്ട് പോട്ടെ അപ്പോൾ മസിൽ സെൽസ് പിന്നീട് ന്യൂറോൺ നമ്മുടെ നാഡികളിൽ കാണപ്പെടുന്ന തലച്ചോറും അതേപോലെ തന്നെ സുഷുമ്ന സ്പൈനൽ കോഡിലും നേഴ്സിലുമൊക്കെ അടങ്ങിക്കുന്ന സവിശേഷ തരത്തിലുള്ള ശരീരത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നീളം കൂടിയ സെല്ലുകളെയാണ് ന്യൂറോൺ അഥവാ നേർവ് സെല്ല് എന്നറിയപ്പെടുന്ന പിന്നീട് ബ്ലഡ് സെല്ലുകളുണ്ടല്ലോ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്ലഡ് സെല്ലുകൾ എന്താ ആർ ബി സി ചുവന്ന രക്താണുക്കൾ ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽസ് വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ എന്നറിയപ്പെടുന്ന ഇവയെല്ലാം രക്തകോശങ്ങളാണ് ഡബ്ല്യു ബി സി ആർ ബി സി പ്ലേറ്റ്ലെറ്റുകൾ ചുവന്ന രക്താണോ വെളുത്ത രക്താണോ പ്ലേറ്റ്ലെറ്റുകൾ എന്നൊക്കെ പറയുന്നത് രക്തത്തിലടങ്ങിയിരിക്കുന്ന കോശങ്ങളാണ് അതിനൊക്കെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ധർമ്മവും ഉണ്ടായിരിക്കും അപ്പോൾ ഇവയെല്ലാം തന്നെ എന്താണെന്നാണ് പറഞ്ഞത് സെൽസുകളാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ എല്ലാ സെല്ലുകളും ഒരുപോലെ ഒന്നും ഇരിക്കുകയല്ല ഷേപ്പിലും അതിൻ്റെ ധർമ്മത്തിലും ഒക്കെ തന്നെ വൈവിധ്യമാർന്ന സെല്ലുകളായിരിക്കും ഉള്ളത് ഒരു സെല്ലിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സസ്യകോശങ്ങളിലായാലും ശരി ജന്തുകോശങ്ങളിലായിട്ടും ഒരു സെല്ല് കോശം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ന്യൂക്ലിയസ് മർമ്മം ഇപ്പോൾ നമ്മൾ സാധാരണ സെല്ലുകളുടെയൊക്കെ പടം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പടം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെല്ലിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് കാണപ്പെടുന്ന ഒരു സാധനമാണ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്ന സാധനം ന്യൂക്ലിയസ് അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പിലിരിക്കുന്ന സാധനം ന്യൂക്ലിയസ് പിന്നീട് ആ ബൗണ്ടറി സെല്ലുകളുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ബൗണ്ടറിക്ക് പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ അപ്പോൾ ഇത് ന്യൂക്ലിയസ് ഇത് സെൽ മെംബ്രെയിന് പിന്നെ എന്താ ഉള്ളത് ഈ ന്യൂക്ലിയസിനും സെൽ മെംബ്രെയിനും ഇടയിൽ കാണപ്പെടുന്ന ഭാഗത്തുള്ളതാണ് സൈറ്റോപ്ലാസം കോശദ്രവം
കോശദ്രവ്യം. അപ്പം ന്യൂക്ലിയസ് അഥവാ മർമ്മം, കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ, പിന്നീട് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം. ഇത് ജന്തുകോശങ്ങളിലാണ്. സസ്യകോശങ്ങളിലാണെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ വ്യത്യാസമുണ്ട്. അവിടെ സെൽ മെംബ്രെയിൻ കൂടാതെ സെൽ വാൾ ഉണ്ടായിരിക്കും, കോശഭിത്തി ഉണ്ടായിരിക്കും. പിന്നെ അതിൽ കുറേയധികം ഇൻക്ലൂഷൻസ്, ആ കോശദ്രവ്യത്തിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? റൈബോസോമുകൾ, ലൈസോസോമുകൾ, ഗോൾഗി ബോഡീസ്, വാക്യൂൾസ്, മൈറ്റോകോൺഡ്രിയ. പിന്നെ സസ്യകോശങ്ങളിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്സ്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും. അതിനകത്താണ് ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്നത്. സസ്യങ്ങൾക്ക് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യാൻ കഴിയും അല്ലേ? അതൊരു പച്ച നിറത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻ്റാണ്, ക്ലോറോഫിൽ എന്നറിയപ്പെടുന്ന പിഗ്മെൻ്റാണ്. എവിടെയായിരിക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിനുള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇവയെല്ലാം എന്താണ്? കോശാംഗങ്ങൾ, സെൽ ഓർഗനൽസ് ആണ്. അപ്പോൾ ഒരു സെല്ലിനകത്ത് പ്രധാനമായിട്ട് മൂന്ന് ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ന്യൂക്ലിയസ്, മർമ്മം. അതിനകത്താണ് ക്രോമസോമുകളൊക്കെ അടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ജനിതക മെറ്റീരിയൽ, ജനറ്റിക് മെറ്റീരിയൽ, അതായത് ക്രോമസോമുകൾ, ജീൻ എന്നൊക്കെ പറയുന്ന സാധനം, അത് എവിടെയായിരിക്കുന്നത്? ക്രോമസോമുകൾ, ക്രോമസോമുകളിലാണ് ജീനുകൾ ഇരിക്കുന്നത്. ക്രോമസോമുകൾ ന്യൂക്ലിയസിനുള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ജനിതക ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഏറ്റവും, ന്യൂക്ലിയസിനും അതേപോലെ തന്നെ ഏറ്റവും ബൗണ്ടറി, സെല്ലിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞു അല്ലേ? ന്യൂക്ലിയർ മെംബ്രെയിൻ, കോശസ്ഥലം. അതിനിടയിൽ കാണപ്പെടുന്ന ജെല്ലി പോലെയുള്ള ദ്രാവകം, അതിനകത്ത് കുറേയധികം ഓർഗനലുകളുണ്ട്. ആ ഭാഗത്തെയാണ് സൈറ്റോപ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ അടിസ്ഥാനമാക്കി നമ്മൾ നോക്കുമ്പോൾ ഈ പലതരത്തിലുള്ള ഷേപ്പുകളോടുകൂടിയ സെല്ലുകൾ ഉണ്ടായിരിക്കും. അവിടെ സൈറ്റോപ്ലാസത്തിനകത്ത് റൈബസോമുകൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോംസ് ഇവയൊക്കെ ആയിരിക്കും അടങ്ങിയിരിക്കുന്നത്. അത് ആനിമൽ സെല്ലിലാണ്. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം, ഒരു മൂന്ന് വ്യത്യാസം ഒന്ന് പറഞ്ഞ് നോക്കിക്കേ. എന്തൊക്കെയാണ് മൂന്ന് വ്യത്യാസം? ഇപ്പം ഞാൻ പറഞ്ഞതിനകത്തൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു സസ്യകോശത്തെയും ജന്തുകോശത്തെയും എങ്ങനെ വേർതിരിക്കാം? സസ്യകോശത്തിൽ എന്തുണ്ടാകും? ഏറ്റവും പുറമെയായിട്ട് സെൽ വാൾ, മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന സെൽവാൾ സസ്യകോശത്തിലുണ്ട്, എന്നാൽ ജന്തുകോശത്തിലുണ്ടോ? ഇല്ല. ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമതൊരു വ്യത്യാസം എന്തുവരുന്നു പറഞ്ഞേ? ഫോട്ടോസിന്തസുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകത പറഞ്ഞായിരുന്നല്ലോ, ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോഫിൽ എന്നറിയപ്പെടുന്ന പിഗ്മെൻ്റ് അടങ്ങിയ ക്ലോറോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ജൈവഗണം സസ്യങ്ങളിലുണ്ട്. ആർക്കില്ല? ജന്തുക്കളിൽ ഉണ്ടായിരിക്കത്തില്ല. പിന്നൊരു പ്രത്യേകത കൂടിയുണ്ട്, സസ്യകോശങ്ങളിൽ വാക്യൂൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വലിയ വാക്യൂൾ ആയിരിക്കും, ഒരു സ്പേസ് ആണത്. ടോണോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന ദ്രാവകം അടങ്ങിയിരിക്കുന്ന വലിയൊരു അറ പോലെയുള്ള ഒരു സാധനമുണ്ട്. ലാർജ് വാക്യൂൾസ് പ്രസൻ്റ് ഇൻ പ്ലാന്റ്സിൽ. എന്നാൽ വലിയ വാക്യൂളുകൾ സസ്യകോശങ്ങളിലേ ഉള്ളൂ, ജന്തുകോശങ്ങളിലില്ല. ആബ്സെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ വളരെ ചെറുതുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആബ്സെൻ്റ് പറയണ്ട, സ്മോൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള വാക്യൂൾസ് ആയിരിക്കും ജന്തുകോശങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ട്. ഇഫ് ദ വാക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ ആനിമൽ സെൽ, ഇറ്റ് ഈസ് വെരി ടൈനി, വളരെ ചെറുതായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് വ്യത്യാസം മനസ്സിലായല്ലോ, പ്ലാന്റ്സിലും ആനിമൽ സെല്ലും തമ്മിൽ. അപ്പോൾ ജന്തുകോശങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുകോശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? നെർവ് സെല്ല്, പിന്നെ ബ്ലഡ് സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു, പിന്നെ മസിൽ സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് സസ്യങ്ങളിലും. സസ്യങ്ങളിലും ഇതേപോലെ വൈവിധ്യമാർന്ന സെല്ലുകളുണ്ട്. ഉദാഹരണത്തിന് എപ്പിഡമസ്, ഉപരിവൃതി, ഇലകളുടെയൊക്കെ തണ്ടിൻ്റെയൊക്കെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഒരു ലെയർ, അതിനെയാണ് ഉപരിവൃതി, എപ്പിഡമൽ സെൽസ് എന്ന പേരിൽ അറിയപ്പെടും. പിന്നെ ഇലകളിലാണെങ്കിൽ പ്രത്യേക തരത്തിലുള്ള അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന നീളമുള്ള ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന സെല്ലുകളുണ്ട്, അതിനെയാണ് പാലിസേഡ് ടിഷ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുക. പിന്നെ നമുക്കറിയാം സസ്യങ്ങളിലെ ഒരു പ്രത്യേകതയാണ് ഗാഡ് സെൽ എന്നറിയപ്പെടുന്ന സെല്ലുകളുണ്ട്, ഗാഡ് സെൽസ്. അത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഗാഡ് സെൽ എന്നറിയപ്പെടുന്ന എപ്പിഡമസിൽ കാണപ്പെടുന്നതാണ് സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റ എന്ന് പറയുന്നത് ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടി വാതക വിനിമയം സസ്യങ്ങളിൽ നടക്കുന്നത് സ്റ്റൊമേറ്റ എന്ന് പറയുന്ന ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അതിന് തൊട്ടപ്പുറതും ഇപ്പുറമായിട്ട് കിഡ്നി ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ ഡംബൽ ഷേപ്പിലുള്ളതുമായിട്ടുള്ള സവിശേഷ തരത്തിലുള്ള കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ പേര്? ഗാഡ് സെൽ. ഇതാണ് ആ ഗാഡ് സെൽ. ഡയഗോട്ട് ചെടികളിലെ ഗാഡ് സെല്ലാണിത്. അപ്പോൾ വ്യത്യസ്ത ഷേപ്പിലുള്ള സെല്ലുകളുണ്ട്, സസ്യങ്ങളിലുമുണ്ട്. അപ്പോൾ സെല്ലുകൾ എന്ന് പറയുമ്പോൾ അത്
അതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ടായിരിക്കും, സൈസ് വ്യത്യാസമുണ്ടായിരിക്കും, ധർമ്മങ്ങൾ ഫംഗ്ഷൻ വ്യത്യാസമായിരിക്കും. അത് സസ്യങ്ങളിലും പ്രത്യേകതയാണ്, ജന്തുക്കളിലും പ്രത്യേകതയാണ്. ഇതാണ് നമ്മൾ സെല്ലുകളെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ സെൽ നമ്പർ ഓഫ് സെൽസ്, ആ ജന്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന സെല്ലുകളുടെ എണ്ണത്തെ, കോശത്തിൻ്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ഏകകോശ ജീവികളെന്നും അതുപോലെ തന്നെ ബഹുകോശ ജീവികളെന്നും വർഗീകരിച്ചിട്ടുണ്ട്. കോശങ്ങളിൽ തന്നെ വൈവിധ്യമാർന്ന കോശങ്ങൾ സസ്യങ്ങളിലും ജന്തുക്കളിലും കാണപ്പെടുന്നു. ആ കോശങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും മൂന്നായിട്ട് നമുക്ക് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് പറയാം. ഏറ്റവും പുറമെയുള്ള ഭാഗത്തിനെ എന്താ വിളിക്കുന്നത്? ജന്തുകോശങ്ങളിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഏറ്റവും പ്രധാനമായിട്ട് കേന്ദ്രത്തിലിരിക്കുന്ന സാധനമുണ്ടല്ലോ സ്പെറിക്കൽ ഷേപ്പിലുള്ളത്, ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനും സെൽ മെംബ്രെയിനും ഇടയിലുള്ള ഭാഗത്തൊരു ദ്രാവകം അടങ്ങിയിരിക്കുന്നു. അതിനകത്ത് കുറേയധികം ഓർഗനലുകളുണ്ട്. അതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്താണ്? സൈറ്റോപ്ലാസം. പിന്നെ സൈറ്റോപ്ലാസോ ന്യൂക്ലിയസ് കൂടെ ചേർന്നാൽ അതിനെ പ്രോട്ടോപ്ലാസം എന്നാണ് പറയുന്നത്, പ്രോട്ടോപ്ലാസം. പോട്ടെ, അപ്പോൾ ഏതായാലും അതിനകത്ത് സൈറ്റോപ്ലാസം എന്നറിയപ്പെടുന്ന ഭാഗത്ത് എന്തൊക്കെയുള്ളത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി ബോഡീസ്, വാക്യൂൾസ്. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും, മൈറ്റോകോൺഡ്രിയ ഉണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ കുറേയധികം ഓർഗനൽസ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ സെല്ലുകളിനകത്ത് കാണപ്പെടുന്നത്. ആ സെല്ല് എന്ന് പറയുന്നത് ഏതൊരു ജീവിയുടെയും ബേസിക് ആയിട്ടുള്ള ശരീരനിർമ്മിതമായിട്ടുള്ള ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അവിടെ സെല്ലെന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ ഇതാണ് നമുക്ക് സെല്ലിനെ കുറിച്ച് പറയുവാനായിട്ട്. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. സ്കെലിറ്റൻ പ്രൊവൈഡ്സ് ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത്. സ്കെലിറ്റൽ ആനിമൽസിൻ്റെ സ്കെലിറ്റൽ സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ജന്തുലോകമാണല്ലോ, ആ ജന്തുലോകത്തിൽ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോശത്തെക്കുറിച്ച് പഠിച്ചു, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സ്കെലിറ്റൻ. എന്താണ് സ്കെലിറ്റൻ എന്നറിയപ്പെടുന്നത്? അസ്ഥി വ്യവസ്ഥയാണത്, അസ്ഥിയാണ് അല്ലേ? ആ ബോൺസ്, കാർട്ടിലേജസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു അസ്ഥി വ്യവസ്ഥ ഉണ്ടായിരിക്കും. സ്കെലിറ്റൽ സിസ്റ്റം തന്നെ ഹയർ ഓർഗാനിസത്തിനകത്ത് ഉണ്ടായിരിക്കും. ഇവിടെ സ്കെലിറ്റൻ എന്തിനാണ്? ഒരു സ്കെലിറ്റൻ ജീവിയിൽ സ്കെലിറ്റൻ എന്തിനാണ്? പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് അതിന് ഷേപ്പ് നൽകുക, അതുപോലെ തന്നെ സ്ട്രെങ്ത് നൽകുക. നമ്മുടെ ബോഡി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ അസ്ഥികൾ, ഇങ്ങനെ ദൃഢമായിട്ടുള്ള അസ്ഥികൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഷേപ്പിലൊക്കെ നിൽക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്ക്, അസ്ഥിയില്ലാത്തൊരവസ്ഥ, ആ അസ്ഥിയില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു മാംസപിണ്ഡം ദാ കിടക്കുന്ന തറയിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു മാംസപിണ്ഡം അസ്ഥിയില്ലെങ്കിൽ. അസ്ഥി ഉള്ളപ്പോൾ നമുക്ക് ഹ്യൂമൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ ഡോഗിൻ്റെ ഷേപ്പ്, പട്ടിയുടെ ആയാലും പൂച്ചയുടെ ആയാലും അനിമൽസിൻ്റെ, കന്നുകാലികളുടെ, നാൽക്കാലികൾ, അതുപോലെ തന്നെ ഏതൊരു മൃഗത്തിൻ്റെ ആയാലും അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അവിടെ കിട്ടുന്നത് ഈ സ്കെലിറ്റൻ വഴിയാണ് നമുക്ക് കിട്ടുക. ഷേപ്പ് കിട്ടുന്നു, പിന്നെയോ നല്ല ഉറപ്പ് കിട്ടുന്നുണ്ട്, സ്ട്രെങ്ത് അല്ലേ? ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നത് നല്ല അസ്ഥി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് നല്ല ബോഡിയിൽ നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സ്കെലിറ്റൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ സ്കെലിറ്റൻ രണ്ട് തരത്തിലുണ്ട്. എത്ര തരത്തിലാണ്? രണ്ട് തരത്തിലുള്ള സ്കെലിറ്റനാണ് നമുക്ക് കാണുന്നത്. ഒന്ന് എൻഡോ സ്കെലിറ്റൻ, ആന്തരികമായിട്ടുള്ള അസ്ഥികളുണ്ട്. പിന്നീട് ബാഹ്യമായിട്ടുള്ള കവറിങ് ഉണ്ട്. പുറമേയുള്ള എക്സോസ്കെലിറ്റൻ, ബാഹ്യ അസ്ഥിപഞ്ജരവും ആന്തരികമായിട്ടുള്ള അസ്ഥിപഞ്ജരവും ഉണ്ടായിരിക്കും. അപ്പോൾ എൻഡോസ്കെലിറ്റൻ, എക്സോസ്കെലിറ്റൻ രണ്ട് രീതിയിലുണ്ട്. നമ്മൾ ആദ്യം അസ്ഥികളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ അസ്ഥികൾ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്. അത് തീർച്ചയായിട്ടും എൻഡോസ്കെലിറ്റൻ ആണ്, അകത്തിരിക്കുന്നതാണ്. എന്നാൽ പുറമേ നമ്മൾ നോക്കുമ്പോഴും ചില ജീവികളിൽ ഇത്തരത്തിലുള്ള ഷേപ്പ് നൽകുവാനായും അതുപോലെ തന്നെ ഉറപ്പ് നൽകുവാനായിട്ടും എക്സോസ്കെലിറ്റൻ ഉണ്ടായിരിക്കും. ആമയുടെ തോട് ശരിയല്ലേ? ആമയുടെ തോട്, ആമയ്ക്ക് പുറമേ ആയിട്ട് ഒരു സ്കെലിറ്റൻ ഉണ്ട്. പക്ഷികളുടെ തൂവലുകൾ, അതൊരു എക്സോസ്കെലിറ്റനാണ്. മുതല, ക്രോക്കഡൈൽ, അതിന് പുറമേ നമുക്ക് എക്സോസ്കെലിറ്റനാണ്. അപ്പോൾ അങ്ങനെ ബാഹ്യമായിട്ടുള്ള ഇതേപോലെ ദൃഢത നൽകുന്ന ഷേപ്പ് നൽകുവാനായിട്ടുള്ള സംവിധാനമുണ്ടെങ്കിൽ അതിനെ എക്സോസ്കെലിറ്റൻ എന്ന് വിളിക്കും, അകത്തുള്ളതിനെ എൻഡോസ്കെലിറ്റൻ. അപ്പോൾ ഏകദേശ ധാരണ മനസ്സിലായല്ലോ. അപ്പോൾ കവറിങ് ഇൻ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി, അതിനെയാണ് എക്സോസ്കെലിറ്റൻ എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള എക്സോസ്കെലിറ്റന് എക്സാമ്പിൾസാണ് നമ്മുടെ സ്കെയിൽസ് ഓഫ് ദ ഫിഷസ്, മത്സ്യങ്ങളുടെ ചെതുമ്പൽ അല്ലേ? അതും കട്ടിയൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് മത്സ്യങ്ങളിലെ സ്കെയിൽസ്.
എന്താണ് ചെതുമ്പൽ എന്നൊക്കെ പറയുന്ന സാധനം, മത്സ്യങ്ങളിലെ ചെതുമ്പൽ, അതുപോലെ തന്നെ പക്ഷികളിലെ ഫെതേഴ്സ്, എക്സോസ്കെലറ്റിൽ വരുന്ന ഹെയർ, അതിൻ്റെ രോമങ്ങൾ, പട്ടിയുടെ ആയാലും പൂച്ചയുടെ ആയാലും സിംഹത്തിൻ്റെ ആയാലും ഹെയർ, അതൊരു എക്സോസ്കെലറ്റിനാണ്. ഹോൺസ്, കൊമ്പുകൾ, അത് എക്സോസ്കെലറ്റിൽ വരുന്നതാണ്. ഹൂവ്സ്, കുളമ്പ്, കന്നുകാലികളിലൊക്കെ കുളമ്പ്, അത് എക്സോസ്കെലറ്റിൽ വരുന്നതാണ്. ഷെൽസ് ഓഫ് സ്നെയിൽ, അതായത് നമ്മുടെ സ്നെയിൽസ് ഉണ്ടല്ലോ, ഒച്ച്, ഒച്ചിൻ്റെയൊക്കെ പുറംതോട്. കക്ക അല്ലേ, കല്ലുമ്മക്കായ് എന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ പുറംതോട്, അത് ഷെല്ല്, അത് ഔട്ടർ എക്സോസ്കെലറ്റാണ്. ബീറ്റിൽ, വണ്ടുകൾ, വണ്ടുകളുടെയൊക്കെ തോട്, പുറംതോട് നല്ല കട്ടിയുള്ളതാണ്. തെങ്ങിലൊക്കെ കയറുന്ന കൊമ്പൻ ജലി എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്കറിയാമല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ വല്ലപ്പോഴും വിസിറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ആ അത് നല്ല കട്ടിയാണ്, പുറംതോട് നല്ല കട്ടിയാണ് ബീറ്റിൽ. ക്രാബ്, ഞണ്ട്, ഞണ്ടിൻ്റെയൊക്കെ പുറംതോട്. ഓയിസ്റ്റേഴ്സ്, പേൾ ഓയിസ്റ്റേഴ്സ് ഒക്കെ. അപ്പം അത്തരത്തിലുള്ള ഈ പവിഴ മുത്തുകളൊക്കെ കിട്ടുന്ന ഓയിസ്റ്റേഴ്സ്, അപ്പം ഇവയൊക്കെ തന്നെ എക്സോസ്കെലറ്റൻ ഉള്ള ചില ജീവികളാണ്. അപ്പം നമ്മൾ എക്സോസ്കെലറ്റിൽ നിന്ന് കണ്ടു ഹെയർ, ഹോൺസ്, ഫെതേഴ്സ്, സ്കെയിൽസ്, അതുപോലെ തന്നെ ഷെൽസ്, ഹൂവ്സ്, അതുപോലെ തന്നെ ഷെൽസ് ഓഫ് സ്നെയിൽസിൻ്റെ ഉണ്ട്, ബീറ്റിലിൻ്റെ ഉണ്ട്, ക്രാബിൻ്റെ ഉണ്ട്, ഓയിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്, ഇതിൻ്റെ എല്ലാം ഷെൽസ്, ഇത് എക്സോസ്കെലറ്റനാണ്. അപ്പോൾ സ്കെലറ്റൻ സീൻ ഔട്ട്സൈഡിനെയാണ് നമ്മൾ എക്സോസ്കെലറ്റൻ എന്ന് പറയുന്നത്. അകത്താണെങ്കിൽ അതിനെ നമ്മളെന്താ വിളിക്കും, എൻഡോസ്കെലറ്റൻ. ശരീരത്തിനുള്ളിലായിട്ടാണെങ്കിൽ അത്തരം സ്കെലറ്റനെയാണ് എൻഡോസ്കെലറ്റൻ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ അസ്ഥി വ്യവസ്ഥ, നമ്മുടെ എൻഡോസ്കെലറ്റൻ നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ ടോർട്ടോയ്സ്, ക്രോക്കഡൈൽ പോലെയുള്ള ജീവികളിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കും, അതിനകത്ത് പുറമേയും അകത്തും, അകത്തും പുറത്തും സ്കെലറ്റൻ ഉണ്ട്. സ്കെലറ്റൻ സീൻ ഇൻസൈഡ് ദ ബോഡി ഈസ് കോൾഡ് ആസ് ദി എൻഡോസ്കെലറ്റൻ. എന്നാൽ ഓർഗാനിസംസ് ലൈക്ക് ടോർട്ടോയ്സ്, ക്രോക്കഡൈൽസ്, അതിന് എൻഡോസ്കെലറ്റനും എക്സോസ്കെലറ്റനും ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത ഉള്ളത്, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓർഗാനിസം ഹാവിങ് എക്സോസ്കെലറ്റൻ ആൻഡ് എൻഡോസ്കെലറ്റൻ. പുറത്തും അകത്തും എന്താ ഈ പറയുന്ന അസ്ഥി വ്യവസ്ഥകളോടുകൂടിയ ഒരു ജീവിക്ക് എക്സാമ്പിളാണ് ടോർട്ടോയ്സ്. ആമ, ആമയ്ക്ക് പുറംതോടുണ്ട്, അതേപോലെ അകത്ത് അസ്ഥിയും ഉണ്ടായിരിക്കും. ക്രോക്കഡൈൽ, മുതല, മുതലയുടെയൊക്കെ പുറം കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ റഫായിട്ടിരിക്കുന്ന സ്കെയിൽസ് പോലിരിക്കുന്ന സാധനമാണ് പുറം തൊലിയിൽ, ഭയങ്കര സ്കെയിലി ആയിട്ടുള്ളതാണ്, അതത് എക്സോസ്കെലറ്റനാണ്. പിന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ ബോൺസുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എക്സോസ്കെലറ്റനും എൻഡോസ്കെലറ്റനും ഉള്ള ജീവികൾക്ക് എക്സാമ്പിളാണ് ടോർട്ടോയ്സ് ആൻഡ് ക്രോക്കഡൈൽസ്. അപ്പോൾ അതാണ് ക്രോക്കഡൈൽസിൻ്റെയും അതുപോലെ തന്നെ ടോർട്ടോയ്സിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബോൺസ് നമ്മുടെ ശരീരത്തിന് ഇപ്പം തന്നെ നമ്മളൊന്ന് ചലിക്കുന്നു, അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് തരും, ഷേപ്പ് തരും, പിന്നെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നു. ഇപ്പോൾ കൈയൊന്ന് ഉയർത്തുന്നു, കൈ ഉയർത്തണമെങ്കിൽ ആ ബോൺസ് വേണം, ബോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർത്താനൊക്കെ ഉള്ളൂ. അപ്പോൾ ബോഡി മൂവ് ചെയ്യിക്കുവാനായിട്ടും ബോൺസ് വേണം. അപ്പോൾ മൂന്ന് ധർമ്മങ്ങൾ പറഞ്ഞു, ഒന്ന് ഇറ്റ് പ്രൊവൈഡ് ഷേപ്പ്, അതിന് ഷേപ്പ് തരുന്നു. രണ്ട്, നല്ല സ്ട്രെങ്ത് നൽകുന്നു, അതിന് നല്ല ഉറപ്പ് തരുന്നു, ആകൃതി തരുന്നു, ഉറപ്പ് വരുന്നു, പിന്നെ ചലനത്തെ സഹായിക്കുന്നു. മൂന്നാമത്തെ ഫംഗ്ഷനാണ് ചലനത്തെ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ആ സ്കെലറ്റിനെ കുറിച്ച്. ഇനി നമ്മുടെ സ്കെലറ്റിനെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഒരു അഡൽട്ട് പേഴ്സൺ, നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ, നമ്മളെപ്പോലെയുള്ള മുതിർന്ന ഒരു വ്യക്തിയിൽ 206 206 ബോണുകളാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ളത്. 206 ബോൺസ് പഠിച്ചോണേ, ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്പർ ഓഫ് ബോൺസ് ഇൻ അഡൽട്ട് പേഴ്സൺ 206 ബോണുകളാണ് നമുക്കുള്ളത്. അതേസമയം ഇൻ ദ കേസ് ഓഫ് ബേബീസ് ദ നമ്പർ ഓഫ് ബോൺസ് ആർ മോർ, ഏകദേശം 300 അസ്ഥികളാണ് കുഞ്ഞുങ്ങളിലുള്ളത്. അതൊരു വല്ലാത്ത കാര്യമാണല്ലോ, കുഞ്ഞുങ്ങളിൽ ഒരുപാട് അസ്ഥികളുണ്ട്, ബോൺസ് അവിടെ 300. അതിനൊരു കാരണമുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളിൽ ആ ബോൺസ് ശരിക്കും ഓസിഫിക്കേഷൻ നടന്ന, അസ്ഥി ദൃഢീകരണം നടന്നിട്ടില്ല, അതുകൊണ്ട് ചിലത് കാർട്ടിലേജ് ആയിട്ടുള്ളതുണ്ട്, പിന്നീട് സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസുകളാണ്, അത് ബ്രോക്കൺ ആയിട്ടുള്ള, അതായത് മാറിയിരിക്കുന്ന അസ്ഥികളാണ്. ഇനിയും അസ്ഥി ദൃഢീകരണ സമയത്ത് ഓസിഫിക്കേഷൻ നടക്കും, പൂർണ്ണമായിട്ട് കാൽഷ്യം ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നല്ല സ്ട്രോങ് ആയി മാറുമ്പോൾ ചില കാർട്ടിലേജുകളൊക്കെ അത് ബോണായിട്ട് മാറുന്നു, ചില ചെറിയ ചെറിയ അസ്ഥികൾ അത് ജോയിൻ ചെയ്ത് ഒറ്റ അസ്ഥിയായിട്ട് മാറുന്നു, അപ്പോൾ എണ്ണം കുറയുന്നു.
ക്ലിയറായ പറഞ്ഞേ. അതിന് പ്രകൃതിയിൽ ഒരു വലിയ ഒരു പ്രശ്നവും കൂടി അവിടെയുണ്ട്. അതായത് ഈ ന്യൂബോൺ ബേബീസ്, ജന്മം ലഭിച്ച കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം ആ ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സ്, അത് നമുക്കറിയാവുന്ന കേസാണ്. വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സംഗതിയാണ് ആ ഡെലിവറി എന്ന് പറയുന്നത്. ആ ഡെലിവറി അങ്ങനെ നടക്കണമെങ്കിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബോൺ ആയതുകൊണ്ടാണ് അമ്മയ്ക്ക് അത്രമാത്രം പ്രയാസമാണെങ്കിൽ പോലും ആ പ്രയാസത്തിൽ അതിജീവിക്കുവാൻ കഴിയുന്നത്. അതേസമയം ബോൺസ് ആയിരുന്നു ബ്രെയിനിൽ അല്ലെങ്കിൽ സ്കള്ള് തലയോട്ടിലൊക്കെ നല്ല ഉറപ്പുള്ള ആ ബോണായിരുന്നുവെങ്കിൽ ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ അതിസങ്കീർണമായിരുന്നു ആയി മാറിയനെ. അപ്പോൾ അതിനൊക്കെ സഹായിക്കുവാനായിട്ടാണ് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ബോൺസാണ് സ്കള്ളിലൊക്കെ ഉള്ളത്. ഓക്കെ, പോകട്ടെ. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവറിംഗ് ആണ് സ്കള്ള് എന്ന് അറിയപ്പെടുന്നത്. ആ സ്കള്ളിൽ 22 ബോൺസ്, 22 ബോണുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാരിയല്ലുകൾ എന്ന് പറയുന്നത്, റിബ്സുകൾ എന്ന് പറയുന്നത് 24. ഒരു കാലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 30 ബോൺസ് ആണ് ഒരു കാലിലുള്ളത്. അപ്പോൾ ഓരോ കാലിലും 30, അപ്പോൾ രണ്ട് കാലിലൂടെ ആകുമ്പോൾ 60. നമ്മുടെ ഹിപ്പ്, ആ ഇടുപ്പ് എന്ന് പറയുന്ന ഭാഗമാണ്, ആ ഹിപ്പിൽ 2 ബോണാണ് ഹിപ്പിലുള്ളത്. പിന്നെ നമ്മുടെ നട്ടൽ എന്ന് പറയുന്ന സ്ഥലം, ഈ സ്കള്ള് മുതൽ താഴോട്ട് വരുന്ന ഹിപ്പിൻ്റെ ഭാഗം വരെ വരുന്ന ആ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്ന സ്ഥലത്ത് 33 ബോണുകൾ. കാലിനേക്കാൾ കൂടുതൽ അസ്ഥികൾ കയ്യില, 32 ബോൺസ് ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള 32 ബോണുകളാണ് നമ്മുടെ കൈകളിലുള്ളത്. പിന്നീട് ചെസ്റ്റ് എന്ന് പറയുന്നതാണ്, ഈ നെഞ്ച് ഭാഗത്താണ് ഒരു അസ്ഥിയാണ് ഈ നെഞ്ചിലുള്ളത്. വാരിയല് കഴിഞ്ഞിട്ടാണേ, വാരിയല് ഇവിടെ ഉണ്ട്. വാരിയലിൻ്റെ എണ്ണം നമ്മൾ പറഞ്ഞു, റിബ്സ് 24 ഉണ്ട്. 24 കൂടി ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരുമാതിരി പലക പോലെ ഒരു അസ്ഥി ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് ഒരസ്ഥി. അങ്ങനെ മൊത്തത്തിൽ 206 ബോൺസുകളാണ് അഡൽറ്റ് പേഴ്സണിൽ. കുഞ്ഞുങ്ങളിൽ അറൗണ്ട് 300 ബോണുകളായിരിക്കും കുഞ്ഞുങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ ബോണിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. ആ ബോൺസ് അതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ സൈസും ഫങ്ഷനും ഒക്കെ തന്നെ വ്യത്യസ്തമാണ്. നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ബ്രെയിൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഹെൽമെറ്റ് എന്തിനാണ് വെക്കുന്നത്? 2-വീലറിൽ പോകുമ്പോൾ നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, തലയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെയുള്ള ബ്രെയിനിനെ സൂക്ഷ്മമായിട്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സ്കള്ള്, തലയോടെന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ തലയോട് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റീവായിട്ട്, ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡസ്റ്റ് ആയിട്ടുള്ള ബോണുകളാണ് സ്കള്ളിലിരിക്കുന്നത്. നമുക്ക് ഒരു പക്ഷേ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഡെഡ് ബോഡിയൊക്കെ അടക്കിയതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞ്, ഒരു 10-20 വർഷമൊക്കെ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ സ്കള്ള് കിട്ടും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പൊടിഞ്ഞു പോകും. എല്ലാ അസ്ഥികളും പൊടിയാതെ അവശേഷിക്കുന്ന ഏതാനും അസ്ഥികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടയുടെ അസ്ഥി കാണും, ഹിപ്പ് ഇടുപ്പലിൻ്റെ അസ്ഥി കാണും, പിന്നെ തലയോട് കാണും. ബാക്കിയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ കടുപ്പമേറിയ അസ്ഥി കൊണ്ടാണ് തലയോട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ തലയോട് നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് മൂവ് ചെയ്യിക്കാവുന്ന ഒരു ബോണേ ഉള്ളൂ, അത് ലോവർ ജോ. താഴത്തെ ആ താടിയല് നമുക്ക് ചലിപ്പിക്കുവാൻ കഴിയും. ബാക്കി ഒരസ്ഥിയും ചലിപ്പിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ തലയോടിലെ. അപ്പോൾ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോഡിയാണ്, ബോണാണ് നമ്മുടെ സ്കള്ളിലിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെർട്ടിബ്രൽ കോളം, നട്ടല്, ആ നട്ടലിൻ്റെ ഭാഗത്തിരിക്കുന്ന 33 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് നമുക്ക് നിവർന്നു നിൽക്കുവാനായിട്ട് സഹായിക്കുന്നത്, ഈ വെർട്ടിബ്രൽ കോളാണ്. പിന്നെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ടുള്ളതാണ് റിബ്സുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ഹാർട്ടിനെയും ലങ്സിനെയും ആണത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും? അവിടെ തൈ ബോൺ, തൈ എന്ന് പറയുന്നത് നമ്മുടെ തുടയസ്ഥി. തൈ ബോണാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്. ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഇയറിനകത്ത് ചെവിക്കകത്തൊരു അസ്ഥി ഇരിപ്പുണ്ട്, അതിനെ സ്റ്റേപ്പിസ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ സ്റ്റേപ്സ് എന്നറിയപ്പെടുന്ന അസ്ഥി, അതാണ് ഏറ്റവും സ്മോളസ്റ്റ് ബോണ്. തൈ ബോണാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, സ്ട്രോങ് ആൻഡ് ലോങ് ആയിട്ടുള്ള ബോണ്. ഏറ്റവും വലിപ്പമേറിയ ബോണ് തുടയസ്ഥിയും അതുപോലെ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് ചെവിയിലെ സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥിയാണ്. ഇതാണ് നമ്മുടെ മനുഷ്യനിലെ അസ്ഥികളെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഒന്ന് ഓർത്തിരിക്കുക, നമ്മുടെ നോട്ട്സ് നോക്കുമ്പോൾ നമുക്ക് അസ്ഥിയെക്കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ മനസ്സിലാകും. ബാക്കി കുറേ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി, നമസ്കാരം.